അസ്സലാമു അലൈക്കും. സിൻസ് ഓഫ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. ഇന്നൊരു സൂഫി കഥ പറയാം. മധ്യേഷ്യയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വിശന്നിരിക്കുകയായിരുന്നു നാലു യാചകർ. നാല് ദേശത്തു നിന്നെത്തിയ പരസ്പരം മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുകയായിരുന്നു ആ യാചകർ. ഒരാളൊരു അറബിയാണ്, രണ്ടാമനൊരു പേർഷ്യക്കാരൻ, മൂന്നാമൻ തുർക്കിയിൽ നിന്നെത്തിയ ഒരാൾ, നാലാമനൊരു ഗ്രീക്കുകാരനാണ്. ആഹാരത്തിന് വഴിയില്ലാതെ അങ്ങനെ വിശന്ന് തളർന്നിരിക്കുമ്പോഴാണ് ഒരു പണക്കാരൻ ആ വഴി വന്നത്. അദ്ദേഹം ഒരു തുക എടുത്ത് നാലു പേർക്കുമായി ഒരാളുടെ കയ്യിൽ കൊടുത്തു. ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാൻ സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു. ആ പണവുമായി ആഹാരം കഴിക്കാൻ പോകവേ എന്തു കഴിക്കുമെന്ന വിഷയത്തിൽ അവർ തമ്മിൽ തർക്കമായി. തനിക്കു കഴിക്കാൻ ഇനാബ് തന്നെ വേണമെന്ന് അറബി വാശി പിടിച്ചു. എന്നാൽ തനിക്ക് അങ്കൂറല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് പേർഷ്യക്കാരനും വാശി പിടിച്ചു. അതേസമയം ഉസൂം അല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തുർക്കിക്കാരനും നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഗ്രീക്കുകാരൻ കഴിക്കാൻ ഇസ്താഫിൽ തന്നെ വേണമെന്ന് എൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പറഞ്ഞതെല്ലാം അതാത് നാട്ടിലെ പ്രധാന ഭക്ഷണങ്ങളാണ്. ഇത് വിവിധ ഭാഷക്കാരായ യാചകർ തമ്മിൽ വലിയ സംഘർഷത്തിനും തർക്കത്തിനും ഇടയാക്കി. ആളുകൾ അങ്ങനെ ചുറ്റും കൂടി. തർക്കം കലഹത്തിലേക്കും കലാപത്തിലേക്കും നീങ്ങി. ഓരോ ഭാഷക്കാരും അവർക്കറിയുന്ന ഭാഷ സംസാരിക്കുന്ന യാചകന്റെ പക്ഷം ചേർന്നു. തർക്കം രൂക്ഷമായിക്കൊണ്ടേയിരുന്നു. ആ സമയം നാലു ഭാഷകളിലും പ്രാവീണ്യമുള്ള ജ്ഞാനിയായ ഒരു സൂഫിയ വഴി വന്നു. അദ്ദേഹം ഉച്ചത്തിൽ തർക്കം നിർത്താൻ ആജ്ഞാപിച്ചു. ആ മനുഷ്യന്റെ ഗാംഭീരതയിൽ ആളുകൾ പൊടുന്നനടങ്ങി. വിഷയം മനസ്സിലാക്കിയ അദ്ദേഹം നാലു യാചകരെയും കൂട്ടി ഒരു പഴക്കടയിലേക്ക് നടന്നു. ആൾക്കൂട്ടവും പിന്നാലെ നടക്കുന്നുണ്ട്. കടയിൽ നിന്നും ഒരു മുന്തിരിക്കുലയെടുത്ത് ഇനാബ് എന്ന് പറഞ്ഞ് അറബിക്ക് കൊടുത്തു. മറ്റൊരു മുന്തിരിക്കുലയെടുത്ത് അങ്കൂർ എന്ന് പറഞ്ഞ് പേർഷ്യക്കാരനും കൊടുത്തു. വേറെ രണ്ട് മുന്തിരിക്കുലകളിൽ ഒന്ന് ഉസൂം എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കിക്കാരനും ഇസ്താഫിൽ എന്ന് പറഞ്ഞ് ഗ്രീക്കുകാരനും കൊടുത്തു. നാല് പേർക്കും അവർ ആവശ്യപ്പെട്ട അതേ സാധനം തന്നെ കിട്ടി. അവർ അതീവ സന്തുഷ്ടരായി. ഇത് കണ്ട ആൾക്കൂട്ടം ഇളിബരായി തിരിച്ചുപോയി. ജലാലുദ്ദീൻ റൂമി പറഞ്ഞ മനുഷ്യരാശി ആഴത്തിൽ മനസ്സിലാക്കേണ്ട അതിമനോഹരമായ കഥകളിൽ ഒന്നാണിത്. ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും പേരിൽ എക്കാലത്തും മനുഷ്യൻ തർക്കിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ രഹസ്യം ഈ കുഞ്ഞു കഥയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഒരേ പൊരുളിനെ വിവിധ ഭാഷക്കാർ വിവിധ പേരുകളിലാണ് മനസ്സിലാക്കുന്നത്. മറ്റു ഭാഷക്കാർ അതേ പൊരുളിനെ മറ്റൊരു പേരിൽ പറയുമ്പോൾ അത് മനസ്സിലാകാത്തവർ തെറ്റിദ്ധരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പൊരുൾ അറിയാത്തവർ പേരിലും ഭാഷയിലും വേഷത്തിലും കുടുങ്ങി അവർക്കറിയാത്തതെല്ലാം തെറ്റെന്ന് വിധിയെഴുതുന്നതാണ് എല്ലാവിധ അസഹിഷ്ണുതയുടെയും അടിസ്ഥാന കാരണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയം കൊണ്ട് സംസാരിക്കാത്ത ഒരു ദർശനവും മനുഷ്യകത്തെ ഏകതയിലേക്ക് നയിക്കുകയില്ല. റൂമി പറയുകയാണ്, സഹിഷ്ണുതയുടെ കാതുകൊണ്ട് കേൾക്കുക, കാരുണ്യത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംവദിക്കുക. മധുരത്തിന് ആയിരം ഭാഷകളിൽ ആയിരം വ്യത്യസ്ത നാമങ്ങളുണ്ടാവും. എന്നാൽ മധുരമെന്ന രുചി ആയിരം ഭാഷക്കാർക്കും ഒന്നു തന്നെയാണ്. ദൈവം അങ്ങനെയാണ്. ദൈവമെന്ന സത്യത്തിന് വിവിധ ഭാഷക്കാർക്ക് വിവിധ മതക്കാർക്ക് വ്യത്യസ്ത പേരുകളായിരിക്കാം. പക്ഷേ അതിൻ്റെ അനുഭൂതി ഒന്നാണ്. അതുകൊണ്ട് ഭാഷക്കപ്പുറത്തെ അർത്ഥത്തിൻ്റെ പൊരുളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ സത്യത്തെ ദർശിക്കാനാവൂ. ലോകത്തുള്ള ആയിരക്കണക്കിന് ഭാഷകളും അർത്ഥത്തിലെല്ലാം ഒന്നു തന്നെയാണ്. ചഷകങ്ങൾ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലെ ജലമെല്ലാം ഒന്നായി ഒരുമിച്ചൊഴുകുമെന്ന് റൂമി ഒരിക്കൽ പറഞ്ഞതും ഭാഷക്കപ്പുറം നടക്കുന്നവന് മാത്രമേ ഒരേ ഒരു പൊരുളിൻ്റെ വൈവിധ്യമാർന്ന പ്രകാശമുഖങ്ങളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ്. സത്യത്തെയും ദൈവത്തെയും അറിയാൻ, ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരേ ഒരു വഴി. അത് റൂമി ഇങ്ങനെ പകർന്നു തരുന്നുണ്ട്. ഭാഷയുടെ ജാലകം അടക്കൂ, സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കൂ. ഈ സൂഫി കഥയും ആശയവും നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം.